ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയുടെ കൂടെയും അറബിക് റൈസിൻ്റെ കൂടെയും അല്ലാതെ ചുമ്മാ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള സാലാഡാണ് നിങ്ങൾ ഇതുവരെ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഈ സാലാഡിലേക്ക് ഇടാൻ അപ്പം ഒരുപാട് കുക്കുംബരും നമ്മൾ സാധാരണ സലാഡിലേക്ക് ഇടുന്ന പോലെ ഇടേണ്ട ആവശ്യമില്ല ഒരു ചെറുതാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സവാള അതും ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റാണ് വേണ്ടിയത് അപ്പം ക്യാരറ്റ് ഇതിപ്പം അതും ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിത്രയും റെഡി ആയിട്ടുണ്ട് പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ഒരു കളർഫുള്ളായിട്ട് വരുന്നുണ്ട് ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറും പിന്നെ ഈ സവാളയും പിന്നെ ഈ കുക്കുംപുറൊക്കെ ചേർന്നിട്ട് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത മാങ്ങയാണ് പഴുത്ത മാങ്ങയെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് പഴുത്ത കളറ് ചേഞ്ചായി വന്നാൽ മതി ഒരുപാട് പഴുത്ത മാങ്ങ ഒരിക്കലും എടുക്കരുത് ഞാനിപ്പോൾ ഒരു ഒരു മാങ്ങ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മാങ്ങ നമുക്ക് കഴിക്കാൻ വേണ്ടി മധുരം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുക്കാം ആ ഉണ്ടാവാനും പാടില്ല പക്ഷേ ഒരുപാട് പഴുത്തു പോകാനും പാടില്ല അങ്ങനെയുള്ള മാങ്ങയാണ് ഇതിനേക്ക് എടുക്കേണ്ടത് ഒരുപാട് പഴുത്തതൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഒട്ടും നന്നാവില്ല അപ്പോൾ അതുപോലെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ് സീഡ്ലെസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ലെമൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതിലിപ്പോൾ ആ ഒരു ഗ്രേബ്സിൻ്റെ മധുരവും ആ ഒരു ചെറിയ പുളിപ്പും അതുപോലെ തന്നെ മാങ്കോയുടെ നല്ലൊരു ടേസ്റ്റും മധുരമൊക്കെ ചേരുമ്പോൾ ഈ സലാഡ് നമ്മൾ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ചോറിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നും അതുപോലെ ബിരിയാണി തന്നെ വേണമെന്നില്ല അറബിക് ആയാലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഈ സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സാലഡിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ഒരു കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കട്ട തൈരാണ് ചേർത്തത് അപ്പോൾ തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തൈര് ഭയങ്കരമായിട്ട് പുളിയുള്ളതല്ല ചെറിയ പുളിപ്പേ ഉള്ളൂ ഇവിടുന്ന് വാങ്ങിക്കുന്ന തൈരൊക്കെ പുളിപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസും കൂടി ചേർത്തത് ഇതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പൈനാപ്പിളൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം മാംഗോയും ഗ്രേബ്സും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്